ഹലോ സ്റ്റുഡൻസ് നമ്മളിന്ന് മൊഡ്യൂൾ സിക്സ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ മൊഡ്യൂൾ സിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഓക്കെ അപ്പോൾ അതിലെ ഹാർബർ ആൻഡ് ഡോക്ക് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാർബർ എന്താണ് അതിന് ഡെഫിനേഷനും കാര്യങ്ങളും ക്ലാസിഫിക്കേഷൻ ഇപ്പം മൂന്ന് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അത് പിന്നെ സൈസ് ഡെപ്ത്ത് ഷെയ്പ്പ് ഇതിനെപ്പറ്റിയൊക്കെ ഹാർബറിൻ്റെ സൈസ് ഷേപ്പ് ഡെപ്ത്ത് ഗുഡ് റിക്വയർമെൻറ്റ്സ് ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അറിയാമല്ലോ എന്താ ത്രൂ വാട്ടർ വേസ് നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുക ഇതിനെയൊക്കെയാണ് നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ നടത്തുന്നത് ഓക്കെ അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആദ്യമേ നോക്കാം അപ്പം അഡ്വാൻറ്റേജസിൽ വരുന്ന ഫസ്റ്റ് ആണ് ഇറ്റ്സ് എ പവർഫുൾ മീൻസ് ഓഫ് ഡിഫൻസ് അപ്പം നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും നമ്മുടെ നേവൽ ഷിപ്സൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ത്രൂ വാട്ടർവേസ് ആണ് അല്ലേ നേവി വർക്ക് നേവി ഒക്കെ അപ്പം അങ്ങനത്തെ ഡിഫെൻസ് പർപ്പസിന് നമുക്ക് വാട്ടർവെയ്സ് യൂസ് ചെയ്യാം പിന്നെ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്ന് വെച്ചാൽ അതിന് സ്പെഷ്യൽ ട്രാക്കോ സർഫസോ ഒന്നും വേണ്ടി വരുന്നില്ല അപ്പം ആ ഒരു ഷിപ്പിന് അല്ലെങ്കിൽ ബോട്ടിന് വേണ്ട ഒരു കോസ്റ്റേ വരുന്നുണ്ട് അല്ലാതെ ട്രാക്കൊന്നും വേണ്ട ഓക്കെ അപ്പം ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഹൈ ലോഡ് ക്യാരി കപ്പാസിറ്റി ഉണ്ട് ഫോറിൻ ഗുഡ്സിനൊക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ വേ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിന് മൂവ് ചെയ്യാൻ വേണ്ട ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പവർ ഉണ്ടല്ലോ മോട്ടീവ് പവർ അതെന്ന് പറയുന്നത് ചീപ്പാണ് അതിൻ്റെ ഫ്യൂവലിനൊന്നും അത്രയും കോസ്റ്റ് വരുന്നില്ല പിന്നെ ഓവറോൾ ഡെവലപ്മെൻ്റ് ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇംപ്രൂവ് ആകുന്നുണ്ട് ത്രൂ വാട്ടർ വേസ് ഓക്കെ പിന്നെന്താണ് ദൂരെയുള്ള കൺട്രീസിനെ അടുത്തെത്തിക്കാൻ ഒരു വാട്ടർ വേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പറേഷൻ സ്ലോ ആണ് കാരണം കുറേ ടൈം എടുത്തിട്ടായിരിക്കും ഒരു പ്ലേസിൽ അടുത്ത സ്ഥലത്തോട്ട് എത്തുന്നത് കാരണം സ്പീഡ് അത്രയും ഇല്ല അതുപോലെ തന്നെ അത് മൂവ് ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് സർക്യൂഷ്യസ് റൂട്ടാന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഡയറക്റ്റ് അല്ലാത്ത ഒരു ലോങ് റൂട്ടിനെയാണ് സർക്യൂഷ്യസ് റൂട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ കാരണം വേറൊരു റൂട്ടിൽ കൂടെ പോകാൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ആയിരിക്കും അപ്പം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലെത്താൻ നമ്മൾ റൂട്ട് ഇച്ചിരി കറങ്ങിയൊക്കെ പോകേണ്ടത് അപ്പോൾ ലോങ്ങ് റൂട്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സ്പീഡും കുറവായത് തന്നെ മൊത്തത്തിലെ ഓപ്പറേഷൻ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് പിന്നെ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ മാത്രമേ ഈ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓഷ്യൻ സ്റ്റോം അല്ലെങ്കിൽ ഹറിക്കെയിൻസ് വേവിൻ്റെ ആക്ഷൻസ് കാരണം അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് കാർഗോസിനൊക്കെ പ്രശ്നമാണ് കുറേയൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ആ ഒരു വേവ് ആക്ഷൻ്റെ പ്രസിസ്റ്റൻസ് കാരണം അല്ലെങ്കിൽ ആ ഷിപ്പിൽ നിന്ന് പുറത്ത് ഷിപ്പ് എന്ന് പറയുമ്പോൾ വലിയ ഷിപ്പ് അല്ല ചെറിയൊരു ഷിപ്പാണ് അതിനകത്തുനിന്ന് ഓഷനിലോട്ട് വീഴുകയാണ് അങ്ങനത്തെ ലോസസ് ഉണ്ട് അല്ലെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാകും ചാൻസ് ഉണ്ട് പിന്നെ പറയുന്നത് വേറെ കൺട്രീസിൻ്റെയൊക്കെ ഷിപ്പിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ നേവിൽ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് വേറെ കൺട്രീസിൻ്റെ ഒക്കെ വന്നിട്ട് അപ്പോൾ ചാൻസ് ഓഫ് അറ്റാക്ക് അവിടെ കൂടുതലാണ് ലോഡിങ് ആൻഡ് അൺലോഡിങ് എഫക്റ്റ് ആകും എങ്ങനെയാണ് ഈ ടൈഡൽ വേവിൻ്റെ വലിയൊരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ആ ലോഡിങ്ങിനെ അൺലോഡിങ്ങൊന്നും ശരിക്കും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വാട്ടർഫോൾ പിന്നെ മൗണ്ടനേഷസ് റിവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഈ വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ തന്നെ രണ്ട് ടൈപ്പ് നമുക്ക് പറയാം ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷനും ഓഷ്യൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അതിൽ ഇൻലാൻഡെന്ന് വെച്ചാൽ അത് റിവർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കനാലിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് പിന്നെ ഓഷ്യൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ് ത്രൂ ഓഷ്യൻ അല്ലെങ്കിൽ സീ ഫോർ കൊമേഴ്സ് ആൻഡ് ട്രേഡ് പർപ്പസിന് വേണ്ടി നമ്മൾ ഓഷ്യൻ അല്ലെങ്കിൽ സീ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷനാണ് ഓഷ്യൻ ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് ചോദിച്ചാൽ മറ്റേത് ഇൻലാൻഡ് റിവറോ കനാലോ ആയിരിക്കും കുറച്ചും കൂടി ചെറുതായിരിക്കുമല്ലോ ഇനി അടുത്തത് ഹാർബർ എന്താണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഹാർബറെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് എസ് എ ബേസിംഗ് ഓർ ഹാവൻ ഓർ റോഡ് സ്റ്റേഡ് ഓഫ് നാവിഗബിൾ വാട്ടർ വെൽ പ്രൊട്ടക്റ്റഡ് നാച്ചുറലി ഓർ ആർട്ടിഫിഷ്യലി ഫ്രം ആക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് വേവ്സ് ആൻഡ് ഇസ് സിറ്റുവേറ്റഡ് അലോങ് സീഷോർ ഓർ റിവർ എസ്റ്റൊറി ഓർ ലേക്ക് ഓർ കനാൽ കണക്റ്റഡ് ടു സീ ഓക്കെ അപ്പം ഹാർബറിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റും അപ്പം നിങ്ങൾ ഈ ഫിഗറിൽ ഈ ഒരു പോർഷൻസ് കണ്ടില്ലേ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷനും ഇപ്പഴയുള്ള പോർഷനും തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി ഇവിടെ ഭയങ്കരമായിട്ട് വിൻഡിൻ്റെ ആ വേവിൻ്റെയൊക്കെ ആക്ഷൻ കൂടുതലാണ് പക്ഷേ ഇവിടെ നന്നായിട്ട് പ്രൊട്ടക്റ്റഡാണ് എന്ന് വെച്ചാൽ അധികം ഒരു കാ ആയിട്ടാണല്ലോ ഇവിടെ ഇവിടെ ഇരിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് തോന്നുന്നു ഓക്കെ അപ്പം ഈ ഒരു ഏരിയേനെയാണ് ഹാർബർ എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് ബേസിന്നോ ഹാവെന്നോ റോഡ് സ്റ്റീഡ് എന്നൊക്കെ പറയാം ഇതെല്ലാം ഇതിൻ്റെ ഒക്കെ അർത്ഥം ഷെൽട്ടേർഡ് ഏരിയ എന്നേ ഉള്ളൂ വാട്ടർ വേയിലുള്ള ഒരു ഷെൽട്ടേർഡ് ഏരിയ അപ്പം ആ ഒരു പോർഷൻ നാവിഗബിൾ വാട്ടർ ആവശ്യത്തിനുള്ള വെള്ളം കാണുമെന്നു വെച്ചാൽ ഷിപ്പിന് കയറിയ ഷിപ്പിനാണേലും ബോട്ടിനാണേലും അതിനകത്ത് വന്നാൽ മൂവ് ആകാൻ പറ്റിയ വെള്ളത്തിനുള്ള ഡെപ്ത്ത് കാണും ആ പോർഷനിൽ പിന്നെ അങ്ങനെ ഒരു പോർഷൻ നാച്ചുറലി ക്രിയേറ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്യും ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മളിങ്ങനെ കെട്ടും ഇങ്ങനെ കെട്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ ആക്ഷൻ വിൻഡ് ആക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നാച്ചുറലി ആ ഒരു ലാൻഡിൻ്റെ ഫോർമേഷൻ വന്നിട്ട് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ലാലിറ്റി മാറ്റിയിട്ട് നാച്ചുറലി നമുക്ക് ഒരു ഹാർബർ പ്രൊവൈഡ് ചെയ്യും അത് ടൈപ്സ് ഓഫ് ഹാർബറിൽ നമുക്കത് പഠിക്കാം ഓക്കെ പിന്നെ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതൊന്നുകിൽ റിവറിൻ്റെ സൈഡിൽ ലേക്കിൻ്റെ സൈഡിൽ കനാലിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ ഈ സീ ഷോർ സീയുടെ ഷോർ പോർഷനിലായിട്ടായിരിക്കും അപ്പം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഷിപ്പിനൊന്ന് റെസ്റ്റ് ചെയ്യണം ഏ ആൻകറേജ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിലാണ് ഇവർ ഈ എൻട്രൻസ് വരെ ഇങ്ങോട്ട് കയറി വന്ന് കുറച്ച് നേരം ലാൻഡ് ചെയ്യുന്നത് ഓക്കെ സീ ഷോറിന് അടുത്തായിട്ട് ഓക്കെ അപ്പോൾ മനസ്സിലായാലും ഇപ്പോൾ ഫിഗർ ചെയ്ത് മനസ്സിലായാലോ ഇങ്ങനത്തെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയേനെയാണ് നമ്മൾ ഹാർബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം രണ്ട് ടേംസ് അറിഞ്ഞിരിക്കണം ബേസിൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ആ ഒരു വാട്ടർ റിസേവർ ഇല്ല വെള്ളം കെട്ടിക്കിടക്കുന്നത് അതിനെയാണ് അപ്പോൾ ബേസിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ അവിടെയുള്ള വാട്ടറിൻ്റെ ഡെപ് എന്ന് പറയുന്നത് അങ്ങോട്ട് ഒരു ഷിപ്പ് വന്നാൽ ഒരു ലാർജസ്റ്റ് വലിയൊരു ഷിപ്പ് വന്നാൽ ആ ഷിപ്പിൻ്റെ നമുക്കറിയാമല്ലോ ഷിപ്പിൻ്റെ കുറേ പോർഷനും വെള്ളത്തിന് താഴെ ആയിട്ടായിരിക്കും അല്ലേ ആ ഷിപ്പിൻ്റെ ആ താ വെള്ളത്തിന് താഴെയുള്ള ഷിപ്പിൻ്റെ പോർഷനെ നമ്മൾ ഡ്രാഫ്റ്റ് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഡ്രാഫ്റ്റിനേക്കാളും കൂടുതൽ വെള്ളം വേണം അവിടെ ആ ബേസിൻ ഏരിയയിൽ നമ്മുടെ ഹാർബർ ഏരിയയിൽ എന്നാലേ എന്ത് ഷിപ്പ് അവിടെ ഫ്ലോട്ട് ചെയ്ത് അടക്കത്തുള്ളൂ ഓക്കെ അപ്പം അതാണ് നാവിഗിൾ ഡെപ്ത് ഓഫ് വാട്ടർ ഇസ് ഗ്രേറ്റർ ദൻ ഡ്രാഫ്റ്റ് റെക്വയർഡ് ഫോർ ലാർജസ്റ്റ് ഷിപ്പ് ലൈക്ക് ടു വിസിറ്റ് ദി ഹാബർ ആ ഹാബർ വരാൻ ഉള്ള ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് ലാർജ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റിനേക്കാളും കൂടുതൽ വാട്ടർ ഡെപ്ത് അവിടെ വേണം ഓക്കെ ഇനി ഡ്രാഫ്റ്റ് എന്താണെന്നുള്ളത് ഒന്നുകൂടെ പറയുവാണ് വെട്ടിക്കൽ ലീനിയർ ഇമേഴ്ഷൻ ഓഫ് ഷിപ്പ് ബിലോ വാട്ടർ സർഫസ് ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ സർഫേസിന് സാറെ ഉള്ള ഷിപ്പിൻ്റെ ലീനിയർ ആയിട്ടുള്ള വെട്ടിക്കൽ ഇമേഴ്ഷനെയാണ് ഡ്രാഫ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൊടുത്താലേ എന്താണ് ഷിപ്പ് സ്റ്റേബിൾ കണ്ടീഷൻ സേഫ്ലി ആ ഒരു വെള്ളത്തിൽ കൂടെ ആകത്തുള്ളൂ അപ്പം സേഫ് ഫ്ലോട്ടിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ക്ലിയറൻസ് കൂടെ കൊടുക്കണം അല്ലേ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വെള്ള ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ബിലോ ദി സർഫസ് ഉള്ള പോഷനാണ് അപ്പോൾ ഷിപ്പിൻ്റെ ആ ബോട്ടം പോർഷനും താഴെയുള്ള സീ ബെഡും തമ്മിലുള്ള ഒരു ക്ലിയറൻസ് വേണം അല്ലേ ഓ എല്ലാം കൂടെ അങ്ങ് താന്ന് സീ ബെഡിൽ മുട്ടിയാ ഷിപ്പ് മൂവ് ആവുമോ ഇല്ല അവിടെ അങ്ങ് കെട്ടിക്കിടക്കും അല്ലേ അവിടെ അങ്ങ് മൂവ് ആവാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ഒരു ചെറിയൊരു ക്ലിയറൻസ് കൊടുത്തിട്ടായിരിക്കണം ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഇരിക്കുന്ന സാധനം വരാം ഓക്കെ നമുക്കിനി ഹാർബറിനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം ഇറ്റ്സ് എ ഷെൽറ്റേഡ് ഏരിയ ഓഫ് ദി സീ നമ്മൾ കൂടുതലും സി വെച്ചിട്ടാണ് നമ്മൾ റിപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് റിവറിലും ലേക്കിൻ്റെ സൈഡിലൊക്കെ ഹാബേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ സി ആണ് നമ്മൾ കൂടുതലും പറയുന്നത് ഹാർബേഴ്സിന് അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഷെൽട്ടേഡ് ഏരിയ ഓഫ് ദി സി ഇൻ വിച്ച് വെസൽസ് വുഡ് ബി ലൗഞ്ച്ഡ് ബിൽഡ് ഓർ ടേക്കൻ ഫോർ റിപ്പർ വെസൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിപ്പോ ബോട്ടോ അപ്പം ഒന്നെങ്കിൽ അവിടെ വെച്ചിട്ടായിരിക്കും ആ ഒരു ഹാർബറിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ ലോഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ബിൽഡിംഗ് വർക്ക്സ് നടക്കുന്നതും റിപ്പയർ ചെയ്യുന്നത് ണെങ്കിൽ അങ്ങനെ റിപ്പയറിങ് വർക്കൊക്കെ നടക്കുന്നത് ഈ ഒരു ഷെൽട്ടേഡ് ഏരിയയിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും റെഫ്യൂജ് വെച്ചാൽ സേഫ്ലി കുറച്ച് നേരം ഇരിക്കണം അങ്ങനത്തെ പർപ്പസിന് വേണ്ടി ഭയങ്കരമായിട്ട് വേവ് ആക്ഷൻ ആണ് ഈ സീയിലെ വേവ്സ് എങ്കിൽ ആ ടൈഡിൽ എഫക്ട് ചെയ്യുന്നത് കുറച്ച് സേഫ് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഷെൽട്ടേഡ് ഏരിയ യൂസ് ചെയ്യാം അതല്ലേ കാർഗോസ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ലോഡ് ചെയ്യാനോ അൺലോഡ് ചെയ്യാനോ ഹാർബർ യൂസ് ചെയ്യാം ഓക്കെ ഇനിയും നമുക്ക് അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബേഴ്സ് ആണ് പറയാനുള്ളത് അപ്പം മെയിൻലി മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ആവുന്നു പ്രൊട്ടക്ഷൻ നീഡഡ് യൂട്ടിലിറ്റി ആൻഡ് ലൊക്കേഷൻ ഓക്കെ അപ്പം അതിലായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൾ ദി പ്രൊട്ടക്ഷൻ നീഡഡ് അപ്പം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം പ്രൊട്ടക്ഷൻ നീഡഡ് അനുസരിച്ച് അപ്പം നാച്ചുറൽ ഹാർബർ അല്ലെങ്കിൽ നാച്ചുറൽ റോഡ് സീഡ് സെമി നാച്ചുറൽ ഹാർബർ മൂന്നാമത്തെ ആർട്ടിഫിഷ്യൽ ഹാർബർ ഓർ ആർട്ടിഫിഷ്യൽ റോഡ് സീഡ് അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഇനി നമുക്ക് ഓരോന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ആണ് നാച്ചുറൽ ഹാർബർ അപ്പോൾ നാച്ചുറൽ ഹാർബർ എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഫിഗർ കണ്ടോ ആ ഫിഗറിൽ സീഷോർ ആണ് ആണോ ഇവിടുത്തെ പോഷൻ സീ ആയിരിക്കും ഈ ഇതാണ് നമ്മുടെ ഹാർബറേജ് ഏരിയ അല്ലെങ്കിൽ ഹാർബർ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ആയി വന്നത് നാച്ചുറലി തന്നെ ഇങ്ങനെ ലാൻഡ് ഇങ്ങനെ ഒരു ഷേപ്പ് ഷെയ്പ്പായിരിക്കും അവിടുത്തെ അങ്ങനെ ക്രിയേറ്റ് ആയി വരുന്നതിനാണ് നാച്ചുറൽ ഹാർബർ നമ്മൾ അല്ലാതെ ഇത് മാൻമെയ്ഡൊന്നുമല്ല നാച്ചുറൽ അവിടുത്തെ ലാൻഡ് അങ്ങനെ സീലോട്ട് ഇങ്ങനെ കയറിയിട്ടായിരിക്കും ഓക്കെ അപ്പം ദ ഇൻലെറ്റ് പ്രൊട്ടക്റ്റഡ് ഫ്രം സ്റ്റോം സ്റ്റോം ബേസിന്നൊക്കെ ഈ ഒരു പോർഷൻ ഈ ഒരു ഇൻലെറ്റ് പ്രൊട്ടക്റ്റഡ് ആണ് ബൈ നാച്ചുറൽ കോൺഫിഗറേഷൻ ഓഫ് ലാൻഡ് ഓക്കെ അപ്പോൾ നാച്ചുറൽ ഫോർമേഷൻ അഫോർഡിംഗ് സേഫ് ഡിസ്ചാർജ് ഫെസിലിറ്റി ഫോർ ഷിപ്സ് ഓൺ ദി സീ കോസ്റ്റ് അപ്പോൾ ഈ സീ കോസ്റ്റിൽ ഷിപ്സിന് ഈസ് സേഫ് ആയിട്ട് ഇതിനകത്തോടെ പുറത്തോട്ട് പോകാനും അകത്തോട്ട് പോകാനും അങ്ങനെ ഡിസ്ചാർജ് ഫെസിലിറ്റി സേഫ് ആണ് ഇൻ ദി ഫോം ഓഫ് ക്രീക്സ് ആൻഡ് ബേസിൽ ഇനി ക്രീക്ക് ആൻഡ് ബേസ് എന്ന് വെച്ചാൽ ക്രീ ബേസൻ എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ആണല്ലോ വാട്ടർ റിസർവർ ഏരിയ ക്രീക്ക് എന്ന് വെച്ചാൽ ഈ ഈ പോർഷൻ ഉണ്ടല്ലോ ഈ ഇല്ല അകത്തുനിന്ന് പുറത്തോട്ട് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ അപ്പൊ അവിടുത്തെ റിവർ സോറി വാട്ടർവേയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും അല്ലേ മറ്റേക്കാളും ഇങ്ങോട്ട് വരുന്നവരും എൻട്രൻസിലോട്ട് വരുന്നവരും വിട്ട് കുറവാണ് അങ്ങനെ നാരോ വാട്ടർവേനെയാണ് നമ്മൾ ക്രീക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ക്രീക്ക് ആൻഡ് ബേസൻസ് ആയിരിക്കും ഈ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ആ ഫോം എന്ന് പറഞ്ഞാൽ കുറേ നാരോ ആയിട്ടുള്ള വാട്ടർ വെയും പിന്നെ വലിയ ബേസിൻ ഏരിയ അങ്ങനത്തെ ഏരിയയാണ് ഈ ഒരു നാച്ചുറൽ ഹാർബേഴ്സിൽ വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഫിഗർ വരയ്ക്കാൻ പാടില്ല അവിടെ നാച്ചുറൽ ആയിട്ട് ലാൻഡ് അങ്ങനെ കോൺഫിഗർ ആയിട്ട് കിടക്കുവാണ് അപ്പം അങ്ങനെ ക്രിയേറ്റ് ആകുന്നതിനാണ് നാച്ചുറൽ ഹാർബർ എന്ന് പറയുന്നത് ബോംബെ കാഡ്ല ഗുജറാത്തിലുള്ള പ്ലേസ് ആണ് അപ്പോൾ ഉള്ള പോർട്ട് എന്ന് പറയുന്നത് ഹാർബർ എന്ന് പറയുന്നത് നാച്ചുറൽ ഹാർബറിൽ വരുന്നതാണ് ഇത് ഒരു റിയൽ ഇമേജ് ആണ് നാച്ചുറൽ ഹാർബർ നിങ്ങൾക്ക് കാണാം ഫിഗറിൽ ഇങ്ങനെ ഒരു സാധനം നാച്ചുറലി അവിടെ ആ ഒരു ലാൻഡിൻ്റെ ഫോമേഷൻ കാരണം ഉണ്ട് ക്രിയേറ്റ് ആയതാണ് അപ്പം ഈ പോഷനാണ് ഇവിടെ ഹാർബറായിട്ട് നമ്മൾ പറയുന്നത് നാച്ചുറലായിട്ട് ലാൻഡ് ഇങ്ങനെ കയറി കയറിയിട്ടായിരിക്കും അങ്ങനെ ക്രിയേറ്റ് ആകുന്നതാണ് നാച്ചുറൽ ഹാർബർ എന്ന് പറയുന്നത് ഞാൻ അടുത്തത് നോക്കാം നാച്ചുറൽ റോഡ് സ്റ്റീഡ് ഞാൻ പറഞ്ഞായിരുന്നു നാച്ചുറൽ ഹാർബർ അല്ലെങ്കിൽ നാച്ചുറൽ റോഡ് ആയിരുന്നു അപ്പം നാച്ചുറൽ ഹാബർ തന്നെ വരുന്നത് വേറൊരു ആണ് അപ്പം നാച്ചുറൽ റോഡ് സ്റ്റീഡ് എന്ന് വെച്ചാൽ വെൻ ദി ഏരിയ വിത്തിൻ ദി വിത്തിൻ ദി ഹാബേഴ്സ് പ്രൊവൈഡ് ഗുഡ് ആൻകറിങ് ആൻഡ് ബെർത്തിങ് കണ്ടീഷൻ ഇൻ ദി ഫോം ഓഫ് ഡീപ്പ് നാവിഗബിൾ ചാനൽ വിത്ത് എ പ്രൊട്ടക്റ്റീവ് നാച്ചുറൽ ഷോൾ എന്ന് വെച്ചാൽ നാച്ചുറൽ ഹാബർ വന്നില്ല അതേ തന്നെ അത് തന്നെ നല്ല ആൻകറിങ് അതായത് അതുപോലെ തന്നെ ബെർത്തിങ് കണ്ടീഷൻസ് നല്ലതായിട്ടാണെങ്കിൽ എന്ന് വെച്ചാൽ കുറേ ഷിപ്പിനെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നതും കുറെ എണ്ണത്തിന് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും ആങ്കറിംഗ് എന്ന് വെച്ചാൽ ആ നങ്കൂര ഇട്ട് അതിന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാർബർ ആണെങ്കിൽ അതുപോലെ തന്നെ അവിടുത്തെ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡീപ്പ് ആയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ കേസിലും അതുപോലെ തന്നെ ആ ഒരു പോർഷന് ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നാച്ചുറലായിട്ട് ബാങ്ക് ഇങ്ങനെ പക്ഷെ ഒരു ചെറിയ ചെറിയ ഐലൻഡ് പോലെ ആയിരിക്കും ഇങ്ങനെ നാച്ചുറലി അങ്ങനത്തെ ഐലൻഡ് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ഷോൾ എന്നൊക്കെ പറയാം അങ്ങനെ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പോർഷൻസിനെ അതിൻ്റെ ഇപ്പം അതിന്റെ അവിടെയുള്ള സൈഡിലുള്ള പോർഷൻസിനെയാണ് നാച്ചുറൽ റോഡ് സ്റ്റീഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻസിനെയൊക്കെ റോഡ് സ്റ്റീഡ് എന്ന് പറയാം ഇപ്പൊ നാവിഗബിൾ ഡീപ്പ് നാവിഗബിൾ ചാനൽ ആയിരിക്കും ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിനെ നാച്ചുറൽ റോഡ് സ്റ്റീഡ് എന്ന് പറയാം ഇതെന്ന് വെച്ചാൽ സെക്കും ഫ്രൈഡ് നാച്ചുറൽ റോഡ് സ്റ്റീഡ് അപ്പം എന്ന് വെച്ചാല് ഒരു ഒരു സർക്കിളിൻ്റെ ഒരു എഫക്റ്റ് എഫക്റ്റാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് അതേ ഈ ഒരു പോർഷനാണ് സെ കുൻഫ്രൈഡ് നാച്ചുറൽ റോഡ് സ്റ്റേ ചെയ്യുന്നത് അതിന് ചുറ്റും എന്താ ഉള്ളത് കുറേ ഐലൻഡ് ഉണ്ട് പിന്നെ ഈ അതിനകത്തോട്ട് കയറി വരാനുള്ള ക്രീക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നാരോ വാട്ടർ വേ എന്ന് പറയുന്നത് അങ്ങനെ ക്രീക്ക് ഉണ്ട് സൈഡിലായിട്ട് മൊത്തം പിന്നെ ഇങ്ങനെ അത് കൺഫൈൻഡ് ഏരിയ ആയിട്ട് ഇരിക്കുകയാണ് എൻക്ലോസ്ഡ് ബൈ ഐലൻഡ് ഇവിടെ എവിടെ ഐലൻഡ് ആണ് അതാണ് സെൻകുൻഫ്രൈഡ് നാച്ചുറൽ റോഡ് സ്റ്റേ ഇതും നാച്ചുറൽ ഹാർബർ തന്നെ വരുന്ന ഒരു ടൈപ്പ് ആണ് കാരണം നാച്ചുറലി ആണ് അത് ക്രിയേറ്റ് ചെയ്തത് ഒന്നും മാൻമെയ്ഡ് ഇല്ല ഓക്കെ ഇപ്പം ഈയൊരു നടുക്കത്തെ ആ നമുക്ക് ഹാർബർ ആയിട്ട് വേണം യൂസ് ചെയ്യാം ഇനി അടുത്തത് ഈ ഒരു പ്രൊട്ടക്ഷൻ നീഡെടുന്നകത്ത് തന്നെ വരുന്നത് സെക്കൻഡ് മോണാണ് സെമി നാച്ചുറൽ ഹാബ് സെമി നാച്ചുറൽ ഹാബ് എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റഡ് ഓൺ സൈഡ് ബൈ ഹെഡ് ഹെഡ്ലാൻഡ്സ് ആൻഡ് റെക്യേഴ്സ് മാൻ പ്രൊട്ടക്ഷൻ ഓൺലി അറ്റ് ദി എൻട്രൻസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഹെഡ് ലാൻഡ് ഹെഡ്ലാൻഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ സീഷോറിയിൽ നിന്ന് സീലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ലാൻഡിനെയാണ് ഹെഡ് ലാൻഡ് എന്ന് പറഞ്ഞത് അപ്പം ഏതെങ്കിലും ഒരു സൈഡിൽ കാണും മറ്റേ സൈഡിൽ കാണത്തില്ല അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ആയിട്ട് പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്യേണ്ടി വരും എൻട്രൻസിന് ഇങ്ങോട്ട് ഇത് എൻട്രൻസിന് ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും മാൻമെയ്ഡ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും അതിനാണ് സെമി നാച്ചുറൽ എന്നാൽ ഒരു സൈഡിലുണ്ട് ഒരു സൈഡിൽ നമ്മളിങ്ങനെ പ്രൊട്ടക്ഷൻ മാൻമെയ്ഡ് കൊടുത്തു എൻട്രൻസിൻ്റെ ഒക്കെ സൈഡിലായിട്ടൊക്കെ ഇപ്പം വിശാവട്ടണത്തുള്ള ഹാർബർ പോർട്ടൊക്കെ ഈ ഒരു സെമി നാച്ചുറൽ ഹാർബറിൽ വരുന്നതാണ് സെമി നാച്ചുറൽ ഹാർബറിന്റെ ഒരു റിയൽ ഇമേജ് ആണ് ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ ഹാർബർ ആർട്ടിഫിഷ്യൽ ഹാർബർ എന്ന് വെച്ചാൽ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനും ഇല്ല നമ്മളിവിടെ ആ ഹാർബറിനെ സ്റ്റോമിൽ അതുപോലെ തന്നെ വിൻഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അറേഞ്ച്മെന്റ്സ് മാൻമെയ്ഡ് ആയിട്ട് കൊടുക്കും ഓക്കെ അപ്പം എഫക്ട് ഓഫ് വേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഐദർ നമ്മൾ ബ്രേക്ക് വാട്ടർ അല്ലെങ്കിൽ ഡ്രഡ്ജിങ് വഴിയായിരിക്കും ചെയ്യുന്നത് അപ്പം ബ്രേക്ക് വാട്ടർ എന്ന് വെച്ചാൽ ഈ സാധനം കണ്ടോ ബ്രേക്ക് വാട്ടർ എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഹാർബറേജ് ഏരിയ അപ്പം ഇങ്ങനെ ഒരു ഇവിടെ വേറെ ഒന്നും ഇല്ല ഹെഡ് ലാൻഡോ ലാൻഡോ ഒന്നും ഇല്ല അപ്പം അവിടെ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും കുറേ കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലി ഇങ്ങനെ കുറേ കല്ല് കൊണ്ട് വെച്ച് വെച്ച ഒരു പർട്ടിക്കുലർ ഡെപ്ത്തിൽ ഇങ്ങനെ ഹൈറ്റിൽ വെച്ച് വെക്കുന്നതാണ് ബ്രേക്ക് വാട്ട് എന്ന് പറയുന്നത് ഇത് വെക്കുന്നതും സെയിം മറ്റേ ആ ലാൻഡിൻ്റെ എഫക്റ്റ് തന്നെ ഈ സൈഡിൽ നിന്നുള്ള വിൻഡിൻ്റെ എഫക്റ്റ് ഇങ്ങോട്ട് കുറയാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ മദ്രാസിലുള്ള ഹാർബർ ഏജ് എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഹാർബറിൽ വരുന്നതാണ് ഓക്കെ ഇനിയും ആർട്ടിഫിഷ്യൽ ഹാർബറിൽ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ റോഡ് സ്റ്റീഡും പറയാം മറ്റേ നാച്ചുറൽ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ റോഡ് ഉണ്ട് ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഈ ബ്രേക്ക് വാട്ടർ അല്ലേ ആ ബ്രേക്ക് വാട്ടർ വെച്ചിട്ട് കുറേ ബ്രേക്ക് വാട്ടേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ പോർഷനിലെ നാവിഗേഷൻ ചാനലിൻ്റെ ഡീപ്പായിട്ട് കൊടുക്കും ഓക്കെ അതിനാണ് ആർട്ടിഫിഷ്യൽ റോഡ് സ്റ്റീഡെന്ന് പറഞ്ഞത് അപ്പം ഒന്നുകിൽ ബ്രേക്ക് വാട്ടർ കൊടുക്കുക അല്ലെങ്കിൽ വോൾ നമുക്ക് കോസ്റ്റിന് പാരലായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ കോസ്റ്റിന് കേർവിലെ കേർവിലീനറായിട്ട് വേണമെങ്കിൽ കൊടുക്കുക അപ്പോൾ ഈ ഒരു ഫിഗറിൽ കെർവിലീനറായിട്ട് ഇങ്ങനെ ഒരു സോളിഡ് വോൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നല്ല വിന്നിൻ്റെ എഫക്റ്റ് കുറയും അപ്പം ഈ ഒരു പോർഷനെ നമുക്ക് റോഡ് സ്റ്റീഡ് എന്ന് പറയാം ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി ഓക്കെ അപ്പം യൂട്ടിലിറ്റി അനുസരിച്ച് നമുക്ക് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യാം യൂസ് അനുസരിച്ച് ആ ഹാർബർ എന്തിന് യൂസ് ചെയ്യുന്നു അതനുസരിച്ച് അപ്പോൾ ഒന്ന് ഹാർബേഴ്സ് ഓഫ് റെഫ്യൂജ് എന്ന് വെച്ചാൽ കുറച്ച് നേരം ഷെൽട്ടർ ചെയ്യാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് പിന്നെ കൊമേഴ്ഷ്യൽ ഹാർബർ ഫിഷറി ഹാർബർ മിലിറ്ററി ഹാർബർ മെറൈൻ ഹാബർ മെറീന ഹാർബർ ഓക്കെ ഓരോന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ഹാർബേഴ്സ് ഓഫ് റെഫ്യൂജ് അപ്പം ഈ ഒരു ഹാർബറിൽ ചിലപ്പോഴൊക്കെ സം ടൈംസ് നേവൽ ക്രാഫ്റ്റ് ഒക്കെ വന്ന് അകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ എമർജൻസി പർപ്പസ് ആവുമ്പോൾ അല്ലെങ്കിൽ നേവൽ ഷിപ്പിനും പോകാൻ വേണ്ടി മിലിറ്ററി ഹാർബേഴ്സ് ഉണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ഷെൽട്ടർ ചെയ്യാൻ വേണ്ടി ഈ ഹാർബർ ഓഫ് റെഫ്യൂജി യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സാധാരണ സാധാ ബിഗ് അല്ലെങ്കിൽ സ്മോൾ ഷിപ്പ്സിനാണ് ഈ ഇത് യൂസ് ചെയ്യാറ് ഓക്കെ അപ്പം ഹാർബറിന്റെ ഈ ഹാർബർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ഷിപ്പിൻ്റെയും കണ്ടീഷൻ അനുസരിച്ചാണ് അപ്പം ഗുഡ് ആൻഗ്രേജ് ആൻഡ് സേഫ് ഈസി അസസ് ഫ്രം ദി സീ ആയിരിക്കും ഒരു ഫേമസ് ആയിട്ടുള്ള ഹാർബേഴ്സ് ഓഫ് റെഫ്യൂജ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പോർട്ട് ടൗൺ ആണ് ഡോവർ എന്ന് പറയുന്നത് ആ അവിടെയുള്ള ഹാർബർ എന്ന് പറയുന്നത് ഹാർബർ ഓഫ് റെഫ്യൂജിനെ പറ്റി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് പിന്നെ ഇവിടുത്തെ മെയിൻ റെക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ സീയിലോട്ട് പെട്ടെന്നൊരു അക്സസിബിലിറ്റി കിട്ടണം പിന്നെ സേഫ് കൺവീനിയൻറ്റ് ആൻഗ്രേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പിന്നെ അവിടെ എന്തെങ്കിലും കാര്യം നമ്മൾ എന്തെങ്കിലും സപ്ലൈക്ക് വേണ്ടി വേണ്ടിയായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫ്യൂല് കയറി പോയി അപ്പോൾ അവിടെ നിന്ന് അടുത്തുനിന്ന് അവിടെ നിന്ന് ഫ്യൂവൽ എടുക്കാനോ റിപ്പയർ വർക്കിനൊക്കെ ആയിരിക്കും അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ആ ഒരു ഹാർബർ ഓഫ് റെഫ്യൂജിൽ കാണണം പിന്നെ നേവലിൻ്റെ കാര്യം പറയുമ്പോൾ നേവൽ ഷിപ്പ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്നകത്തോട്ട് കയറി കുറച്ചേരം ഷെൽട്ടർ ചെയ്ത് അവർക്ക് ആ പ്രശ്നങ്ങൾക്ക് മാറ്റാനൊക്കെ ഈ ഒരു ഹാർബർ ഓഫ് റെഫ്യൂജ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഷിപ്പിന് അത് റെഡിയാക്കാനൊക്കെ ആയിട്ട് അടുത്ത കൊമേഴ്ഷ്യൽ ഹാർബർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പം കൊമേഴ്ഷ്യൽ പർപ്പസ് ട്രേഡ് പർപ്പസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം ചിലപ്പോൾ ഒരു ബിഗ് കോംപ്ലക്സ് ഹാർബറിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻ്റ് ആണ് ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള കമോഡിറ്റി ഹാർബർ ആയിരിക്കും ഓക്കെ അപ്പം എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ ഓയിൽ ടെർമിനൽ കോൾ പോർട്ട് അതിലൊക്കെ വരുന്ന കൊമേഴ്ഷ്യൽ ഹാർബേഴ്സ് ഒക്കെ ആയിരിക്കും ഓക്കെ മെയിൻ റിക്വയർമെന്റ്സ് എന്ന് വെച്ചാല് സ്പേഷ്യസ് ആയിരിക്കണം ഇതിന് കുറേ ഷിപ്പ് വന്നെ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റണം ഈ കാർഗോസിനൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഷെഡ് വേണം ട്രാൻസ്പോർട്ടേഷനും ഉള്ള ഒന്ന് ടേണൊക്കെ ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് വേണം ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോസ് ചെയ്യാനുള്ള സ്പേസ് വേണം പിന്നെ ഗുഡ് ആൻഡ് ക്യു റിപ്പയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം പിന്നെ ഷെൽട്ടേർഡ് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഷിപ്പിന് ഷെൽട്ടർ ചെയ്യാനുള്ള കണ്ടീഷൻ അവിടെ നല്ലതായിട്ട് കാണണം എന്ന് വെച്ചാൽ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം ഭയങ്കരമായിട്ട് അതിനകത്തും വിൻഡിൻ്റെ എഫക്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഷെൽട്ടറിംഗ് എഫക്റ്റും കിട്ടത്തില്ല നമുക്ക് ലോഡിങ് അൺലോഡിംഗ് ഒക്കെ ബുദ്ധിമുട്ടാവും അടുത്തത് ഫിഷറി ഹാർബർ ഫിഷറി ഹാർബർ എന്തായിരിക്കും ഫിഷിംഗ് ക്രാഫ്റ്റ് ട്രാവലേഴ്സ് അവർ ആൾക്കാർ ആയിട്ട് വരുന്നത് അതിനെ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പം മെയിൻ റെക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഹാർബർ കോൺസ്റ്റൻ്റ് ഓപ്പൺ ആയിരിക്കും ഈ ഫിഷിംഗ് ഷിപ്പിൻ്റെ അറൈവലിന് വേണ്ടിയും ഡിപ്പാച്ചറിനൊക്കെ വേണ്ടിയും പിന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് ഫിഷ് ക്യാച്ച് നമ്മൾ പിടിച്ചോണ്ട് വന്ന മെയിൻ ലോഡ് ചെയ്യാൻ അൺലോഡ് ചെയ്യാൻ ഈ പോർഷൻ യൂസ് ചെയ്യും പിന്നെ ഈ കൊണ്ടുവന്ന ഫിഷിനെ റെഫ്രിജറേറ്റ് ചെയ്യാനുള്ള സ്റ്റോറും ഇതിനകത്ത് വേണം ഇനിയും അടുത്തത് മിലിറ്ററി ഹാർബർ അത് നേരത്തെ പറഞ്ഞത് പോലെ നേവൽ ക്രാഫ്റ്റ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ സാധനം യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ സപ്ലൈ ഡിപ്പോർട്ടായിട്ട് സപ്ലൈ എന്തെങ്കിലും സപ്ലൈ ചെയ്യാൻ വേണ്ടി വേറെ ഒരു ഷിപ്പ് സ്ഥലത്തോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഷിപ്പൊക്കെ വരുന്നത് ചിലപ്പോൾ ഈ ഒരു പോർട്ടിലോട്ടായിരിക്കും ഇതിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത് ഓരോ ലൊക്കേഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ മെയിൻ റിക്യർമെൻറ്റ് നേവൽ വെസൽസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് പിന്നെ സപ്ലൈ ഡിപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബോംബെയിലുള്ളതും കൊച്ചിയിലുള്ള ഹാർബേഴ്സൊക്കെ ഈ ഒരു മിലിറ്ററി ഹാർബറിൽ വരുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കൊച്ചിയിലുള്ള നേവൽ ബേസ് ഒക്കെ നേവൽ ബേസ് എന്ന് പറയുമ്പം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഹാബർ ആയിരിക്കുമല്ലോ ഇനി അടുത്തത് ലാസ്റ്റ് ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി അനുസരിച്ച് നമുക്ക് മറൈന ഹാബേഴ്സ് ഉണ്ട് മറൈന ഹാബേഴ്സ് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറിയ ചെറിയ ബോട്ട് ഓണേഴ്സിനൊക്കെ കുറച്ച് നേരം ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അവരുടെ ബോട്ടൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമെങ്കിൽ അപ്പോൾ എന്നിട്ട് അവർക്ക് അവിടെ ചെന്ന് ഫ്യൂവൽ ഫുഡ് ഷ ഒന്ന് കുളിക്കാൻ വാഷിംഗ് പർപ്പസ് ടെലിഫോൺ യൂസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി കുറച്ച് നേരം ആ ഒരു ഷിപ്പ് ഒതുക്കി വെക്കാൻ വേണ്ടിയുള്ള ഹാർബർ ആണ് മെറൈന ഹാബർ ഓക്കെ ഇപ്പോൾ റിസോർട്ട് ഫെസിലിറ്റീസും കാണും ചിലപ്പോൾ സ്പോർട്സ് സ്വിമ്മിങ് സർഫിങ് അങ്ങനത്തെ സ്പോട്ടായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ അവിടുത്തെ ഹാബറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ഫിഗർ കണ്ടോ ഇങ്ങനെയുള്ള ഒരു ഗേറ്റ് എന്ന് പോഷൻ ഉണ്ട് ഇവിടെ ഇവിടെ ഗേറ്റ് ഉണ്ട് ഗേറ്റിൽ നിന്ന് റാമ്പ് വരി അകത്തോട്ട് കയറുന്നു ഇപ്പൊ ഷിപ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ട് എന്തെടുക്കും വെച്ചാൽ ഈ ഒരു പോഷൻ ആണെങ്കിൽ ആ ഗേറ്റിന് വരെ കേറിയിട്ട് ഈ നടുക്കത്തെ പോഷൻ കണ്ടോ നടുക്ക് നടുക്ക് ആ നടുക്കൊക്കെ വെള്ളമായിരിക്കും ആ അവിടെ വന്ന് ഇങ്ങനെ ഷിപ്പ് വന്ന് ഇവിടെ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്ത് കിടക്കും നമ്മൾ ഈ റോഡിലൊക്കെ ആണെങ്കിലും പാർക്കിംഗ് ഫെസിലിറ്റീസ് കണ്ടിട്ടില്ല ഇങ്ങനെ ലൈൻ ഇട്ടിട്ടുണ്ട് റോഡിൽ അപ്പോൾ ആ ലൈനകത്ത് ഉള്ളിൽ നിൽക്കത്തില്ലേ കാറ് അതേപോലെ തന്നെ ഒതുക്കി ഒതുക്കി ഈ ഓരോ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കും അപ്പോൾ ഇതും ഇങ്ങനെ ആണ് ഈ ഒരു ഫിംഗേഴ്സ് എന്ന് പറയാം ഫിങ് അതിൻ്റെ ഓരോന്നും ഡൈമെൻഷൻസ് പറയുന്നുണ്ട് സെവൻ മീറ്റർ മാറി മാറി കൊടുക്കും ചിലപ്പോൾ എയ്റ്റ് മീറ്റർ മാറി കൊടുക്കും ചിലപ്പോൾ സിക്സ് പോയിൻറ്റ് സെവൻ മീറ്റർ മാറി മാറി കൊടുക്കും അപ്പം ഇതിൻ്റെ ഒരു വിത്ത് കുറേ തോറും ചെറിയ ചെറിയ ഷിപ്പ് ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇങ്ങനെ അതിനെ പുറത്തോട്ട് നീണ്ടു നിൽക്കുന്നതിന് ഫിംഗേഴ്സ് എന്ന് പറയാം അപ്പോൾ അത് വൺ മീറ്റർ ബൈ നയൻ മീറ്റർ വൺ മീറ്റർ വിട്ട് നയൻ മീറ്റർ ലോങ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും ഓക്കെ അതെ ഈ ഫിഗർ കണ്ടോ ഇത് റിയൽ ഇമേജ് ആണ് മെറൈന ഹാബേഴ്സിൻ്റെ നിങ്ങൾക്ക് കാണാം കുറേ കുഞ്ഞു കുഞ്ഞു ബോട്ട് ഒതുക്കി ഒതുക്കി വെച്ചിരിക്കുന്നുണ്ടോ അപ്പം ഫിംഗേഴ്സ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിന അതിനിടയ്ക്കായിരിക്കും വെക്കുന്നത് അപ്പം മെറൈന ഹാബേഴ്സിന് രണ്ട് ടൈപ്പ് പറയാം ലാർജും സ്മോൾ ഉണ്ട് ലാർജ് മെറൈനസ് എന്ന് വെച്ചാൽ അവിടെ ഇരുന്നൂറിൽ കൂടുതൽ ബർത്ത് ഇരുന്നൂറിൽ കൂടുതൽ ഷിപ്സിന് ഇങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റും സ്മോൾ മെറൈന എന്ന് പറഞ്ഞാൽ അവിടെ ലെസ് ദാൻ ഹൺഡ്രഡ് ബർത്ത് ആയിരിക്കും ഉള്ളത് പിന്നെ റിസോർട്ട്സ് റിസോർട്ട് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ്സ് സ്വിമ്മിങ് പൂൾസ് മൊട്ടേൽസ് ഒക്കെ അവിടെ കാണും ക്ലബ്ബ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താനുള്ളതുകൊണ്ട് മെറൈന പബ് എന്ന് വെച്ചാല് ക്വാളിറ്റി ലിക്കേഴ്സ് വരുന്ന ബാറ് കാണും അവിടെ പിന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലാർജ് അല്ലെങ്കിൽ ബിഗ് സിറ്റീസിലായിരിക്കും അങ്ങനെ വെക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വോളൂം ഓഫ് പോപ്പുലേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട വേണ്ടിയാണ് ആ വരാമേ ഇനിയും ബേസ്ഡ് ഓൺ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് കനാൽ ഹാർബേഴ്സും ഉണ്ട് ലേക്ക് ഹാർബേഴ്സും ഉണ്ട് റിവർ ഹാർബറും ഉണ്ട് ഓഷൻ അല്ലെങ്കിൽ സീ ഹാർബറും ഉണ്ട് ഓക്കെ ഇനി ഇത് കനാൽ ഹാർബർ എന്ന് വെച്ചാൽ അവിടെ ഹാർബർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അലോങ് ദി കനാൽസ് ആയിരിക്കും അപ്പം സീയിലോട്ടുള്ള നാവിഗേഷൻസിന് വേണ്ടിയായിരിക്കും അപ്പം അതിനാണ് കനാൽ ഹാർബർ എന്ന് പറയുന്നത് ഇനി ലേക്ക് ഹാർബർ എന്ന് പറയുന്നത് ഷോർ ഓഫ് ദി ലേക്ക് അതിന് അലോങ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത് റിവർ ഹാർബേഴ്സ് എന്ന് പറയുമ്പം അലോങ് ദി ബാങ്ക് ഓഫ് ദി റിവർ ആയിരിക്കും കൊടുക്കുന്നത് ഇനി കോസ്റ്റ് അല്ലെങ്കിൽ സീയുടെ കോസ്റ്റ് അല്ലെങ്കിൽ ഓഷ്യൻ കോസ്റ്റിന് അലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സീ ഹാർബർ എന്ന് പറയും അല്ലെങ്കിൽ ഓഷ്യൻ ഹാർബർ അതറിയാമല്ലോ അപ്പം ബേസ്ഡ് ഓൺ ലൊക്കേഷൻ അനുസരിച്ച് ഇനി നാലായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പം ഇത്രയായിരുന്നു ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹാർബർ ഇനി അടുത്തത് സൈറ്റ് സെലക്ഷൻ അപ്പം ഒരു ഹാർബർ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് കുറച്ച് ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ സൈറ്റ് യൂസ് ചെയ്യാവോ ഹാബറിന് വേണ്ടി എന്നുള്ളത് ഒന്ന് ചീപ്പായിട്ടാണോ ലാൻഡ് അവൈലബിൾ ആയിരിക്കുന്നത് അവിടുത്തെ കൺസ്ട്രക്ഷൻ ഫെസിലിറ്റീസ് എങ്ങനെയാണ് നേരത്തെ തന്നെ ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അവിടെ ഉണ്ടോ പിന്നെ വിൻഡ് അതുപോലെ തന്നെ വേവ് ആക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നാച്ചുറൽ പ്രൊട്ടക്ഷൻസ് ഉണ്ടോ നോക്കും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ് ഉള്ള ഏരിയ ആണോ അവിടുത്തെ സീ ബെഡ് സബ്സോയിൽ ഫൗണ്ടേഷൻ കണ്ടീഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്യും ട്രാഫിക് പൊട്ടൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഷിപ്പ് ഇവിടെ കൊണ്ടു ഒരു ഹാർബർ വെച്ചാൽ അതിന് ഗുണം കൊണ്ടോ ഷിപ്പ് എപ്പോഴും വരുന്ന സ്ഥലമാണോ നോക്കും ഇലക്ട്രിസിറ്റി ആൻഡ് ഫ്രഷ് വാട്ടർ അവൈലബിൾ ആണോ അവിടുത്തെ മെറൈൻ കണ്ടീഷൻസ് നോക്കും പിന്നെ ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് ആസ്പെക്ട് ഡിഫെൻസ് പർപ്പസിന് വേണ്ടിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആസ്പെക്റ്റ് ഒക്കെ ചെക്ക് ചെയ്യും ഓക്കെ അപ്പം ഈ പറഞ്ഞതാണ് ഡിഫറെൻ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഫോർ ചൂസിംഗ് എ പർട്ടിക്കുലർ സൈഡ് ഫോർ ഹാർബർ ഓക്കെ ഇനി ഒരു ഗുഡ് ഹാർബറിൻ്റെ റെക്വയർമെന്റ്സ് എന്നൊക്കെയാണ് നോക്കാം ഒന്ന് ഡെപ്ത് ഓഫ് ഹാർബർ എന്ന് എന്നുവച്ചാൽ അവിടെയുള്ള വാട്ടറിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഷിപ്പ് വന്നാലും അതിനെ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മീൻസ് അതിന് അങ്ങോട്ട് കയറാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡെപ്ത് ആയിരിക്കണം അവിടെ ഉള്ളത് പിന്നെ ബോട്ടം ഓഫ് ഹാർബർ എന്ന് പറയുന്നത് അങ്ങോട്ട് വരാൻ ചാൻസുള്ള ഷിപ്പിനെ ആവശ്യമുള്ള ആൻഡ്രേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരുന്നു വെച്ചാൽ ഒരു നങ്കൂരൊക്കെ ഇട്ടാൽ അതിങ്ങനെ കറക്റ്റായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പായിരിക്കും പിന്നെ ബ്രേക്ക് വാട്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം വേവ് ആക്ഷനിൽ നിന്ന് എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഉള്ളതില്ലെങ്കിൽ ബ്രേക്ക് വാട്ടേഴ്സ് വെക്കേണ്ടി വരുമല്ലോ പിന്നെ ആ ഹാർബറിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു ഷിപ്പിന് ഈസിലി അകത്തോട്ട് കയറാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം അതുപോലെ തന്നെ ഒത്തിരി വൈഡ് ആകാനും പാടില്ല അത് ആക്ച്വലി നേരം ആയിരിക്കണം എന്തിനെ റെസിസ്റ്റ് ചെയ്യാനാണ് എക്സസൈവായിട്ടുള്ള വെയ്വ് എനർജി എക്സ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് അതിന് ആ ഒരു വിട്ട് ഒത്തിരി അങ് വലുതായിട്ട് കൊടുക്കാനും പാടില്ല എന്നാൽ ഷിപ്പ് വന്നാൽ അതിന് കയറി ഈസ്റ്റിൽ കയറി പോരേയും വേണമെങ്കിൽ ഇറങ്ങി പോകാനും പറ്റണം പക്ഷേ വേവ് ആക്ഷൻ ഒന്നും അധികം ഈ ഒരു ഹാർബർ ഏരിയയിൽ എഫക്റ്റ് ആകാൻ പാടില്ല അപ്പോൾ ഈ ഒരു നാല് കണ്ടീഷൻസാണ് നമ്മൾ ഗുഡ് ഹാർബേഴ്സിന് വേണ്ടത് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് അക്സസിബിലിറ്റി ഓഫ് ഹാർവേഴ്സ് അക്സസിബിലിറ്റി എന്ന് വെച്ചാൽ അവിടെ എത്തിച്ചേരുന്നത് അതിനെപ്പറ്റിയാണ് അകത്തോട്ടുള്ള ഒരു അക്സസിബിലിറ്റി എന്നല്ല പറയുന്നത് അപ്പം അക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓരോ ലൊക്കേഷൻ ഓഫ് ഹാർബറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ അതിൽ ഒന്നാണ് നേരത്തെ പറഞ്ഞാൽ ഹാർബറിൻ്റെ എൻട്രൻസ് ഒരു ഷിപ്പിനകത്തോട്ട് ഈസിലി കയറാൻ പറ്റുന്ന രീതിയിലും അത് ഒത്തിരി വൈഡ് ആകാനും പാടുള്ള കാര്യം വേവ് എനർജീനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത് ഇനി ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് മാക്സിമം ഡയമെൻഷൻ വൺ മീറ്റർ ആയിരിക്കും ഓക്കെ ഇനി ആ എൻട്രൻസ് എന്ന് പറയുന്ന എൻട്രൻസിലോട്ട് ഉള്ള പാസേജ് അപ്പം എൻട്രൻസ് ചെയ്യുന്നത് പിന്നെ ഒരു പാസേജ് പോലെ ആയിരിക്കും അകത്തോട്ട് നമ്മൾ കയറുന്നത് അപ്പം അങ്ങനെ കൊടുത്താലുള്ള എൻ്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ഹെൽപ്പ് എന്ന് വെച്ചാൽ യൂസ്ഫുൾ എന്ന് വെച്ചാൽ നമുക്ക് ആ റഫ് സീയുടെ ഒരു എഫക്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും എൻട്രൻസ് ചെയ്യുന്ന പിന്നെ അകത്തോട്ട് ഒരു പാസേജ് പോലെ പോയിട്ടാണ് പിന്നെ ആ ഒരു വൈഡ് ഏരിയയിലോട്ട് ഹാർബറിൻ്റെ വൈഡ് ഏരിയയിലോട്ട് കയറുന്നത് അപ്പം അത് ഭയങ്കരമായിട്ടുള്ള വേവ് ആക്ഷനിന്നൊക്കെ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി അടുത്തത് സൈസ് ഓഫ് ഹാർബർ അപ്പം ഒരു ഹാർബറിന്റെ സൈസ് എന്ന് പറയുന്നത് അങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ള ഷിപ്പിന്റെ സൈസിനെയും എന്തുമാത്രം ഷിപ്പ് വരാൻ ചാൻസ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അറ്റ് എ ടൈം എന്തുമാത്രം ഷിപ്പ് വരാനും എത്ര വലിയ ഷിപ്പാണ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അപ്പം ഏറ്റവും ബിഗ്ഗസ്റ്റ് മോഡേൺ ഷിപ്പിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ലെന്ത് ടു സെവൻറ്റി ഫൈവ് ടു ത്രീ ഹൺഡ്രഡ് മീറ്റർ ലോങ് ആയിരിക്കും അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് തേർട്ടി മീറ്റർ വൈഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഷിപ്പ് ഒരു അഞ്ചെണ്ണം വന്നാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാർബർ ആണോ അങ്ങനെ അനുസരിച്ചാണ് നമ്മളത് ഡിസൈൻ ചെയ്യുന്നത് പിന്നെ സഫീഷ്യൻ്റ് ഏരിയ വേണം ഫോർ മാനൂരിങ് ദെം വിത്തഔട്ട് കൊളക്ഷൻ അത് വണ്ടിക്ക് ഐ മീൻസ് ആ ഷിപ്പിൽ നിന്ന് ടേൺ ചെയ്യണമെങ്കിൽ വേറൊരു ഷിപ്പിനെ കൊളൈഡ് ചെയ്യാത്ത രീതിയിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഏരിയ വേണം ഓക്കെ അപ്പം സൈസ് എന്ന് പറയുന്നത് അക്കോമഡേഷൻ എന്തുമാത്രം വേണം അതിന് ഡിപ്പെൻഡ് ചെയ്യും പിന്നെ കൺവീനിയൻസ് ഫോർ മാനുവറിങ് മാനുവറിങ് എന്ന് വെച്ചാൽ ഫോർ മൂവിങ് അത് നാവിഗേഷൻ ഒക്കെ ചെയ്യാനുള്ള കൺവീനിയൻസ് ഉണ്ടോ അതിനകത്ത് പിന്നെ അഡാപ്റ്റബിലിറ്റി ടു നാച്ചുറൽ ഫീച്ചർ നാച്ചുറൽ ഫീച്ചേഴ്സ് ചിലപ്പം ഒരു സൈഡിൽ നാച്ചുറൽ ലാൻഡ് കാണും ഈ ഒരു ബ്രേക്ക് വാട്ടർ ഒന്നും കൊടുക്കേണ്ട അപ്പം പിന്നെ കുച്ചുകൂടെ മാറിയിട്ട് ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്താൽ മതി അപ്പം ആ നാച്ചുറൽ ഫീച്ചേഴ്സ് ഉണ്ടോ ഇല്ലയോ അതിൻ്റെ അഡാപ്റ്റബിലിറ്റിയൊക്കെ നമ്മൾ സൈസ് ഓഫ് ഹാബേഴ്സ് പറയുമ്പം നമ്മൾ പറയും അടുത്തത് എൻട്രൻസിൻ്റെയൊക്കെ ആ ഒരു ഹൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എംബ്രിക്കൽ ഫോമുല യൂസ് ചെയ്യും ഇറ്റ് ഇസ് ഗിവൻ ബൈ സ്റ്റീവൻസൺസ് ഓക്കെ ആ ഫോമുലാണ് ഈ കൊടുത്തിരിക്കുന്നത് എച്ച് പി ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് റൂട്ട് ഓഫ് ബി ബൈ ക്യാപിറ്റൽ ബി മൈനസ് പോയിൻറ്റ് ടു സെവൻ ഇൻറ്റു ഫോർത്ത് റൂട്ട് ഓഫ് ഡി ഇൻ ബ്രാക്കിനകത്ത് വൺ പ്ലസ് ബി ബൈ ബി ഓക്കെ ഇതിൽ എച്ച് പി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് ഓഫ് റെഡ്യൂസ്ഡ് വേവ് അറ്റ് എനി പോയിന്റ് പി ഇൻ ദി ഹാബർ ആണ് അത് മീറ്ററിലായിരിക്കും എന്ന് വെച്ചാൽ ഹാബറിനുള്ളിൽ ഒരു പോയിന്റ് പി നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ ആ ഒരു പോയിന്റിൽ ഉണ്ടാകാൻ ചാൻസുള്ള ഏറ്റവും ചെറിയ വേവിൻ്റെ ഹൈറ്റ് ഓക്കെ ഇനി ക്യാപിറ്റൽ എച്ച് എന്ന് വെച്ചാൽ അൺ വേവ് വലിയ വലിയ വേവ് വരുവാണെങ്കിൽ എൻട്രൻസിലോട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ഹൈറ്റാണ് മീറ്ററിൽ പറയുന്നത് സ്മോൾ ബി എന്ന് പറയുന്നത് ആ എൻട്രൻസ് പോർഷൻ ഉണ്ടല്ലോ ആ എൻട്രൻസ് പോർഷൻ്റെ വിത്തിൻ്റെ വാല്യൂ ആണ് മീറ്റർ ഉള്ളത് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഹാർബറിൻ്റെ ഒരു വിത്ത് ഉണ്ടല്ലോ ആ ബെർത്ത് വാല്യു അതാണ് പിന്നെ ഡി എന്ന് പറയുന്നത് നമ്മൾ എൻട്രൻസ് ചെയ്യുന്ന നമ്മൾ കൺസിഡർ ചെയ്തൊരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിൻ്റിലായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് റെഡ്യൂസ്ഡ് വേവ് എന്ന് പറയുന്നത് അത് അവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് അപ്പം ഈ വാല്യൂസ് എല്ലാം അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് ഓഫ് റെഡ്യൂസ്ഡ് വേവ് അറ്റ് എൻ പോയിന്റ് പി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ വെച്ചിട്ടാണ് നമ്മൾ എൻട്രൻസ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതും നമുക്ക് ബർത്ത് ഓഫ് എൻട്രൻസ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്മോൾ ബിയുടെ വാല്യൂ ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാം മീറ്ററിലാണ് വാല്യൂസ് ഒക്കെ അപ്പോൾ ഇക്വേഷൻസ് പഠിക്കുക എന്നിട്ട് ഈ വാല്യൂ യൂസ് ചെയ്താൽ മതി ഈ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഓക്കെ ഇക്വേഷൻ പഠിച്ചാൽ മതി ഇനി അടുത്തത് ഷേപ്പ് ഓഫ് ഹാർബർ ഓക്കെ അപ്പൊ ഷെയ്പ്പ് ഓഫ് ഹാർബർ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇതിന്റെ എന്ന് പറയുന്നത് നമുക്കറിയാലോ ഈ രണ്ട് സൈഡിലായിട്ട് പിയർ ഉണ്ട് പിയർ എന്ന് വെച്ചാൽ ആ ബ്രേക്ക് വാട്ടർ പോലത്തെ പോർഷനുണ്ട് അതിന്റെ ഹെഡ് പോർഷനാണ് പിയർ ഹെഡ് എന്ന് വെച്ചാൽ ഫിഗറിൽ മാർക്ക് ചെയ്യുന്ന മാർക്ക് കണ്ടല്ലോ അപ്പം സാധാരണ ഇത് കൊടുക്കുന്നത് ഇപ്പം ഈ ഫിഗറിൽ കറക്റ്റ് അങ്ങനെ കാണിച്ചിട്ടില്ല ഒരു സൈഡിൽ അത് ഇച്ചിരി അകത്തോട്ട് കയറ്റിയിട്ട് ഒരു സൈഡിൽ ഇച്ചിരി പുറത്തോട്ട് കയറ്റിയിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പം അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഹാർബറിന് സീ വേവ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ പിന്നെ ഈ പിയറിൻ്റെ ഹെഡ് പോഷനിലുള്ള എന്ന് പറഞ്ഞാൽ വേരി ആയിരിക്കും പെട്ടെന്ന് പിന്നെ അങ്ങ് നാരോ ആയി വരുന്ന രീതിയിലേക്ക് അവിടെ ഇച്ചിരി ആ ബോൾ പോലെ ആയിരിക്കുന്നത് അവിടുത്തെ വിട്ട് കൂടുതലായിരിക്കും പിന്നെ അങ്ങ് നാരോ ആയി പോകുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത് പിന്നെ ജനറൽ ഷേപ്പ് ഓഫ് ഹാർബർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലെന്റ് വെച്ചിട്ടായിരിക്കും സാധാരണ നമ്മൾ ഈ ഒരു ഷേപ്പ് പറയുന്നത് അല്ലാതെ വേറെ റീ എൻട്രൻ്റ് ആംഗിൾസ് ഒന്നും യൂസ് ചെയ്തില്ല ആംഗിൾ ഒന്നും അവിടെ കാണത്തില്ല ഈ റീ എൻട്രൻറ് ആങ്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംഗിൾസ് അവിടെ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ആ വൺ എയ്റ്റി ഡിഗ്രി ആംഗിളിനെ ആ ആംഗിളിനെയാണ് നമ്മൾ റീ എൻട്രെൻ്റ് കോർണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫിഗർ ചെയ്യുന്നതോ ഞാൻ ഈ സൈഡിൽ വേറെ ഇൻഡീറിയ ആംഗിൾസ് ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി ഡിഗ്രി അതിനെയാണ് റീ എൻറ്റർ ആൻഡ് കോർണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ഡെപ്ത് ഓഫ് ഹാർബേഴ്സ് എന്നാണ് ഡെപ്ത് ഓഫ് എന്ന് വെച്ചാൽ ഒന്ന് ചാനൽ ഡെപ്ത് ഇപ്പോൾ ചാനൽ ഡെപ്ത് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ആണ് ഡി ഈക്വൽ ടു ഡി വൺ പ്ലസ് എഷ് ബൈ ത്രീ പ്ലസ് ഡി ടു ഇവിടെ ഡി വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രാഫ്റ്റ് ഓഫ് ലാർജസ്റ്റ് ഷിപ്പ് ടു ബി അക്കോമഡേറ്റഡ് ആ ഒരു ഹാർബറിൽ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയൊരു ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് വാല്യൂവിനെയാണ് ഡി വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് അലവൻസ് ഫോർ സ്ക്വാട്ട് ഓഫ് മൂവിംഗ് ഷിപ്പ് ഒരു മൂവിങ് ആയിട്ടുള്ള ഷിപ്പ് വന്നാൽ അവിടെ ചിലപ്പം സ്ക്വാട്ട് എന്നൊരു കണ്ടീഷൻ ഉണ്ടാകാൻ ചാൻസ് സ്ക്വാട്ട് എന്താന്നൊക്കെയുള്ള നമ്മൾ പിന്നെ പഠിക്കും സ്ക്വാട്ട് എന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടെന്ന് പറയാം ഒരു മൂവിങ് ആയിട്ടുള്ള ഷിപ്പ് ഒരു ഷാലോ വാട്ടർ ചാനലോടെ അധികം ഡെപ്തില്ലാത്ത ചാനലിലൂടെ പോകുമ്പം സ്പീഡിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ചിലപ്പോൾ ഇങ്ങനെ സീബെഡിലോട്ട് ഒരു ചായ്വ് വരും അതിനെ അഫക്റ്റിനെയാണ് സ്ക്വാട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു അലവൻസ് നമ്മൾ ഡി അതിനെയാണ് നമ്മൾ ഡി ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ എച്ച് എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന വേവിൻ്റെ സ്റ്റോം വേവിൻ്റെ ഹൈറ്റ് ഓക്കെ അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു അപ്രോച്ച് ചാനൽ അല്ലെങ്കിൽ എൻട്രൻസ് അല്ലെങ്കിൽ ഹാബറിനുള്ളിൽ വാട്ടറിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിരിക്കണം അവിടെ നാവിഗേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഈവൻ വാട്ടർ കുറവാണെങ്കിൽ പോലും ഒരു ലോഡഡ് ആയിട്ടുള്ള ഷിപ്പ് വന്നാൽ അതിന് അതിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെപ്ത് ഓഫ് വാട്ടർ എപ്പോഴും ഹാർബറിൽ മെയിൻറ്റെയിൻ ചെയ്യണം കാണണം ഓക്കെ ഇനി മാക്സിമം ഡെപ്ത് ഓഫ് ഹാർബർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ നമുക്ക് ഈ ചാനൽ ഡെപ്ത്ത് കണ്ടുപിടിക്കാം ഇനി അതല്ല മാക്സിമം ഡെപ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോഡഡ് ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ലോഡഡ് ആയിട്ടുള്ള ഷിപ്പ് വന്നാൽ അതിൻ്റെ ഡ്രാഫ്റ്റ് വാല്യൂ ഉണ്ടല്ലോ ഇച്ചിരി താന്നു താഴുമല്ലോ ഒത്തിരി വെയിറ്റ് ആയിട്ട് ഒരു ഷിപ്പ് വന്നാൽ ഇച്ചിരിയുടെ താഴും അല്ലേ അപ്പോൾ അതിനാണ് ലോഡഡ് ഡ്രാഫ്റ്റ് അപ്പം വാല്യൂ ഇച്ചിരി കൂടും പ്ലസ് വൺ മീറ്റർ അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള സീ ബെഡ് ആണെങ്കിൽ പ്ലസ് വൺ പോയിൻറ്റ് ടു മീറ്റർ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി അതല്ല അവിടുത്തെ ബോട്ടം എന്ന് പറയുന്നത് ഹാർഡാണെങ്കിൽ അത് റോക്ക് ആയിട്ടുള്ള ഒക്കെ മെറ്റി അതാണ് അവിടുത്തെ ബെഡെങ്കിൽ വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ആയിരിക്കും ആഡ് ചെയ്യുന്നത് ഈ വൺ പോയിൻ്റ് ടു വൺ പോയിന്റ് എയ്റ്റെന്നൊക്കെ പറയുന്നത് നേരത്തെ വന്ന് സ്ക്വാട്ടില്ല അതിൻ്റെ ഒരു അലവൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ് എന്ന് വെച്ചാൽ വേവിൻ്റെ ഹൈറ്റിൻ്റെ ഹാഫ് ഫാഫെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ആ ഇക്വേഷൻ പഠിക്കുക ഡി ഇക്വൽ ടു ഡി വൺ പ്ലസ് എച്ച് ബൈ ത്രീ പ്ലസ് ഡി ടു ഡി വൺ ഡി ടു എന്താന്ന് പറയുക എച്ച് എന്ന് എന്താണെന്ന് മനസ്സിലാക്കുക ഇനി മാക്സിമം ഡെപ്ത് ഓഫ് ഹാബർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ലോഡ് ഡ്രാഫ്റ്റ് പ്ലസ് വൺ പോയിന്റ് ടു പ്ലസ് വൺ പോയിൻറ്റ് എയ്റ്റ് ടു അത് സോഫ്റ്റോ ഹാർഡോ അതനുസരിച്ച് ഇനി ഫൈനലി ഹാർബറിൽ ഹാർബറിലുണ്ടാകുന്ന ഡിഫൻസ് എന്താണെന്ന് നോക്കാം അപ്പം മെയിൻലി കാണാൻ ചാൻസുള്ള ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പം ഡെപ്ത് ഓഫ് വാട്ടർ ഇൻസഫിഷ്യൻ്റ് ആയിട്ട് വരും അകത്തോട്ട് വരുന്ന പല പല ഷിപ്പിനെ സേഫ്ലി ബെർത്ത് ചെയ്യാൻ പറ്റാതെ വരും പിന്നെ പറയുന്നത് ഹാർബറിൻ്റെ സൈസ് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് വരും എന്ന് വെച്ചാൽ ഒത്തിരി ട്രാഫിക് അങ്ങോട്ട് ഷിപ്പ് വന്നാൽ അതിനെ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സൈസ് ചിലപ്പം പോരാതെ വരും പിന്നെ ക്വയ ഓർ ലാൻഡിങ് ഏരിയ എന്ന് വെച്ചാൽ ബെർത്ത് ചെയ്യുന്നതിൻ്റെ അപ്പുറം ഇപ്പ്രയൊക്കെയായിട്ട് ലാൻഡിങ് ഏരിയ കാണും ഈ കാർഗോസൊക്കെ ഇറക്കി വെക്കാനൊക്കെയാണ് അപ്പോൾ ചിലപ്പോൾ ആ പോഷൻ ചിലപ്പോൾ നാരോ ആയിരിക്കും അതുപോലെ തന്നെ ഈ കാർഗോസിനൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള റൂമൊന്നും കാണത്തില്ല അതൊരു ഡിഫക്റ്റ് ആണ് പിന്നെ മൊത്തത്തിൽ ഏരിയ കൺജസ്റ്റഡ് കഞ്ചസ്റ്റഡായിട്ട് വേണ്ടത് അപ്പം കൺജസ്റ്റഡ് കഴിഞ്ഞാൽ എന്താണ് ഹാർബറിന് സ്മൂത്ത്ലി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഉണ്ടാൻ ചാൻസ് ഉള്ള ഡിഫക്റ്റ് അപ്പോൾ ഈ ഡിഫക്റ്റൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം പ്ലാൻ ചെയ്യുമ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് കോമൺലി കാണുന്ന കാണാൻ ചാൻസ് ഉള്ള ഡിഫറൻസ് അപ്പം ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പം ലെക്ചർ നോട്ട് എഴുതുക അപ്ലോഡ് ചെയ്യുക പത്ത് മണിക്കുള്ളിൽ എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ